മതം എന്ന നിലക്ക് പറയുന്ന കാര്യങ്ങളോ അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹിയ, ആ വഹിയുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ഒരിക്കലും റസൂലുള്ളാ തന്നിഷ്ടം പറയുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്വന്തം തീരുമാനത്തിനനുസരിച്ചുകൊണ്ട് മതം നിർമ്മിക്കാനുള്ള അവകാശം ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മതനിയമങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, തബലീഗ് ചെയ്യുക എന്ന ബാധ്യതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് പരിപൂർണമായും സുരക്ഷിതമായിരിക്കണം മതം. എന്നാൽ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് പൗരോഹിത്യം പല കാലഘട്ടത്തിലും ഇടപെടാറുണ്ട്, പ്രമാണങ്ങളിൽ കൈകടത്താറുണ്ട്. ലോകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ തന്നെയും അത് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് വന്നുപെട്ട അപകടം എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ മതത്തിൽ അവർ കൈകടത്തിയതാണ്, പ്രമാണങ്ങളിൽ അവർ കൈകടത്തി. ഒരിക്കലും മനുഷ്യനെ കൈകടത്താൻ പാടില്ലാത്ത മേഖലകളിൽ മനുഷ്യൻ കൈകടത്തി. അങ്ങനെയാണ് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ദുരന്തം, ആ ദുരന്തം സൂചിപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുക നിമിത്തം അവർക്ക് നാശം. അങ്ങനെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയ ആളുകൾ അവർ പറയുന്നത് സുമ്മയക്കൂലൂന ഹാദാമിന്നില്ല, ആ മനുഷ്യർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ചൂണ്ടി അവർ പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ കിതാബാണെന്ന്. മനുഷ്യർ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ ചൂണ്ടിയിട്ട് അവര് പറഞ്ഞു, ഹാദാ മിൻ ഇൻദില്ല, ഇത് പടച്ചവന്റെ ഗ്രന്ഥമാണ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന്. ഏറ്റവും വലിയ അപകടമാണത്. എന്തിനാ അവരത് ചെയ്തത്? തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അപ്രകാരം അവർ പ്രവർത്തിച്ചതെന്ന് ഖുർആൻ പറയാണ്. ലോകത്ത് പൗരോഹിത്യം കടന്നു വന്ന് ചെയ്ത പണിയാണ്. അവർ സ്വന്തം ഇച്ഛപ്രകാരം ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് അത് അല്ലാഹുവിന്റെ പേരിൽ അവർ ചാർത്തി. ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു, ഇത് ദൈവിക നിയമങ്ങളാണ് എന്ന് പറഞ്ഞു, ഇത് പടച്ചവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്തിനാണ് അപ്രകാരം അവർ പ്രവർത്തിച്ചത്? ഭൗതികമായ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടി പറഞ്ഞു. അതെ, സ്വന്തം കരങ്ങൾ കൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുക നിമിത്തം അവർക്ക് നാശം, അത് വിറ്റ് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശം. അപ്പോൾ അല്ലാഹു പഠിപ്പിച്ച ദീനിന് വിപരീതമായി സ്വന്തം ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി അത് റബ്ബിന്റെ മേൽ ചാർത്തി ഇസ്ലാമിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പൗരോഹിത്യം ഇടപെട്ടു. അത് ഏറ്റവും വലിയ മതരംഗത്തുള്ള അപകടമാണ്. ആ അപകടത്തെ കുറിച്ച് വളരെ ശക്തമായി ഇസ്ലാം താക്കീത് നൽകിയിട്ട് പറഞ്ഞു, അടിസ്ഥാനപരമായി നിങ്ങൾ സ്വീകരിക്കേണ്ട തത്വം ഒരിക്കലും ഏറ്റക്കുറച്ചിലില്ലാതെ വളച്ചുകെട്ടലില്ലാതെ അല്ലാഹു എന്ത് അവതരിപ്പിച്ചു തന്നുവോ അതിനെ അങ്ങനെ തന്നെ പിൻപറ്റണം എന്നതാണ്. ഇതാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് നിർദ്ദേശിച്ചത്. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തമായി ജീവിതത്തിന്റെ യഥാർത്ഥമായ ദിശ കണ്ടറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ മാർഗം എന്തെന്ന് ചോദിച്ചാൽ, പ്രമാണം എന്ത് നിങ്ങളോട് പറഞ്ഞോ, തെളിവ് നിങ്ങളോട് എന്ത് പറഞ്ഞോ, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ്. എത്ര പാരമ്പര്യം അതിനെതിരായിരുന്നാലും ആരെല്ലാം അതിനെതിരെ നിലകൊണ്ടാലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രമാണം പറഞ്ഞയിടത്ത് നിൽക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്ന കണിശമായ നിലപാട് ഇസ്ലാമിക സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ രംഗത്ത് വളരെ അപകടകരമായ വീഴ്ച പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി, വളരെയധികം അപകടകരമായ വീഴ്ച. പ്രമാണം എന്ത് എന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെ
മതത്തിന്റെ മൗലിക തത്വങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാതെ കാലക്കീലകളിൽ നിന്ന് കേട്ടുകേൾവികളിൽ നിന്ന് മതം ശീലിക്കുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിനുണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങൾ ദുരാചാരങ്ങൾ ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നു. അടിസ്ഥാനപരമായി അതിനുണ്ടായ കാരണമെന്താ? പല കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് മാത്രം നിലകൊള്ളുന്ന ചില ദുരാചാരങ്ങളുണ്ട്, ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ. ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായി മൗലികമായി കാത്തുസൂക്ഷിക്കേണ്ട കാര്യങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് വളരെയധികം അപകടകരമായ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരാൻ പല കാരണങ്ങളുള്ളതിൽ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. കുറെ തലമുറകൾക്ക് മുമ്പേ നമ്മുടെ പാരമ്പര്യം ഒന്ന് എണ്ണി നോക്കിയാൽ ഒരുപക്ഷെ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അവർ ഹിന്ദുക്കളായിരിക്കാം, അതിൽ തന്നെ വ്യത്യസ്തങ്ങളായ ജാതിയിൽപ്പെട്ടവരായിരിക്കാം. നമ്മുടെ ഉപ്പാപ്പമാരിങ്ങനെ എണ്ണി എണ്ണി പോവുക, അബൂബക്കർ, ഉമർ, അങ്ങനെ മുകളിലോട്ട് എണ്ണി എണ്ണി പിന്നെ അങ്ങനെ എണ്ണിപ്പോയി കഴിഞ്ഞാൽ കുറെ ചെല്ലുമ്പോ ചിലപ്പോ ഗോപാലനോ അതല്ലെങ്കിൽ പിന്നെ നാരായണൻകുട്ടി വൈദ്യരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. നമ്മളൊരു ആരോപണം പറയല്ലേ. നേരെ മറിച്ച് നമ്മുടെ ഈ നാട്ടിൽ നാടിനടുത്തുള്ള വെളിയംകോട് എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഉണ്ടായിരുന്ന ഉമർ ഖാദി, ആ ഉമർ ഖാദി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം നടിച്ചു. ആ പ്രദേശത്തുള്ള ചില ആളുകൾ തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം നടിച്ചപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് ആ തറവാടിന്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്. എന്ത്? ഉമർ ഖാദി പാടിയ പാട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഒരു നിമിഷ കവിയായിരുന്നു അദ്ദേഹം എന്നാണ്. പെട്ടെന്ന് അദ്ദേഹം പാട്ടുണ്ടാക്കുമായിരുന്നു എന്നാണ്. അതിനിങ്ങനെ മലയാളവും അറബിയൊക്കെ ഇങ്ങനെ മിങ്ങളായിട്ട് അതിങ്ങനെ കൂട്ടിക്കൊഴിച്ച് അദ്ദേഹം പാട്ടുപാടുമായിരുന്നു എന്നാണ്. അങ്ങനെ പാട്ടുപാടാൻ കഴിവുണ്ടായിരുന്ന ഉമർ ഖാദി അദ്ദേഹം ഒരു കഴിഞ്ഞകാല ചിന്തയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. അല്ല, തറവാടിന്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുന്നവനെ, തടവാടിന്റെ പേരിൽ ഹുങ്ക് പറയുന്നവനെ, കൈഫത്തഫാഹുറു, എങ്ങനെയാണ് നിനക്ക് അഹങ്കരിക്കാൻ കഴിയുക, പൊങ്ങച്ചം നടിക്കാൻ കഴിയുക, തറവാട് പറഞ്ഞുകൊണ്ട് ഫഹർ നടിക്കാൻ സാധിക്കുക? കാരണം വാസുലൂക്കും കബിൽ, നിന്റെ കഴിഞ്ഞുപോയ അസുല്, നിന്റെ മുമ്പത്തെ അസുല് നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. ആരാണ്? തീയരും നായരും ആശാരിയും മൂശാരിയും മണ്ണാനും പാണരും പറയരും കൊയപ്പാലും ചെട്ടിയുമൊക്കെയാണല്ലോ, പിന്നെ എന്ത് പേരിലാണ് നീ തറവാടിന്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുന്നത് എന്ന് ഉമർ ഖാദി ചോദിക്കുകയുണ്ടായെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കഴിഞ്ഞകാല അവസ്ഥയിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വെളിച്ചത്തിലേക്ക് പല ആളുകൾക്കും കടന്നു വരാനുള്ള സൗഭാഗ്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. പക്ഷേ ദൗർഭാഗ്യകരമായി ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ തങ്ങളുടെ പഴയ മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പല ആളുകളും തങ്ങളുടെ പഴയ ചിന്താഗതികളെ കുറേശയെങ്കിലും മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി, ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിം സമൂഹത്തിനിടയിൽ അതിന് പ്രചാരമുണ്ടായി. ഇത് ഞാനൊരു ആരോപണം പറയുകയല്ല, നേരെ മറിച്ച് ഇസ്ലാമിക വിജ്ഞാനകോശം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുസ്തകത്തിന്റെ ഒന്നാം വാള്യം, ഇതിന്റെ എഡിറ്റർ ഇൻ ചീഫ് നമുക്കറിയാവുന്ന ഹുസൈൻ രണ്ടത്താടി എന്ന് പറയുന്ന ആളാണ്. ഹുസൈൻ രണ്ടത്താടി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് അദ്ദേഹം. ഏതാ ഗ്രൂപ്പ് എവിടുത്തെ ആളാണെന്നത് ഞാൻ പറയേണ്ടതില്ല. ആ ഹുസൈൻ രണ്ടത്താടി എഴുതിയ ഇസ്ലാമിക വിജ്ഞാനകോശം, അദ്ദേഹം എഡിറ്റർ ഇൻ ചീഫായ ഇസ്ലാമിക വിജ്ഞാനകോശം, അതിന്റെ ഒന്നാം വാള്യത്തിൽ 77-ാമത്തെ പേജിൽ പറയുകയാണ്, അടിമ വംശത്തിന്റെ ഭരണം ഇന്ത്യയിൽ തുല്യഗുണമുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് അടിത്തറവാകി. ഇന്ത്യയിൽ ഇസ്ലാമിന് പ്രചാരം വർദ്ധിക്കുകയും വിവിധ നാടുകളിൽ നിന്ന് കുടിയേറിയ മുസ്ലിം വിഭാഗങ്ങളുമായുള്ള സമ്പർക്കം ഒരു പ്രത്യേക സങ്കര സംസ്കാരത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. വിദേശികൾ ഇന്ത്യയിൽ താമസം തുടങ്ങിയതോടെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അവരെയും സ്വാധീനിച്ചു എന്നാണ്. അപ്പോൾ അടിമ വംശത്തിന്റെ ഭരണം ഇന്ത്യയിൽ തുല്യഗുണമുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് അടിത്തറവാകി എന്നാണ്. എന്ന് മാത്രമല്ല,
ഇന്ത്യയിൽ ഇസ്ലാമിന് പ്രചാരം വർദ്ധിക്കുകയും വിവിധ നാടുകളിൽ നിന്ന് കുടിയേറിയ മുസ്ലിം വിഭാഗങ്ങളുമായുള്ള സമ്പർക്കം ഒരു പ്രത്യേക സംഘര സംസ്കാരത്തിന് അടിത്തറവാകുകയും ചെയ്തു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് അവസാനിച്ചില്ല, വീണ്ടും പറയുന്നു, മതം മാറിയ ജനം പൂർവ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി എന്നാണ്. കണ്ടോ, അപ്പൊ മതം മാറിയ ജനം പൂർവ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി. ഇരിപ്പിലും നടപ്പിലും ഇത് ദൃശ്യമായി. വിദേശ മുസ്ലിങ്ങളുടെ ആചാരങ്ങളും അവരെ സ്വാധീനിച്ചിരുന്നു. മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ മിശ്രിതമായി. അപ്പോ മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം മിശ്രിതമായി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുകയാണ്, മതം മാറിയ ജനം പൂർവാചാരങ്ങൾ അവരങ്ങനെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം നിലനിർത്തിയെന്നാണ്. അങ്ങനെ ഇസ്ലാമിലില്ലാത്ത പലതും ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. എത്രത്തോളം ഇതിൽ പല ഉദാഹരണങ്ങൾ പറയുന്നത്, അതിൽ ഒരു ഉദാഹരണം കേട്ടോളൂ. മതപഠനത്തിനായി മദ്രസകളും മക്തബകളും സ്ഥാപിതമായി, കലയും സംഗീതവും പ്രോത്സാഹിപ്പിച്ചു. അമീർ ഖുസ്രു പുതിയ രാഗങ്ങൾ സൃഷ്ടിച്ചു. ഇക്കാലത്ത് തുർക്കി